നമസ്കാരം. കേരളത്തിൽ ആകെയുള്ള ഒരു കാവിക്കൊടി നിയമസഭയിൽ സീറ്റ് ഉറപ്പിച്ചിട്ടും ബി ജെ പിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ബി ജെ പിക്ക് വേണ്ടി ശബ്ദമുയർത്താനോ നിയമസഭ പാസാക്കുന്ന പ്രമേയങ്ങൾക്ക് എതിരഭിപ്രായം പറയാനോ രാജഗോപാൽ എന്ന എം എൽ എക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. ബി ജെ പി എന്ന ഫാസിസ്റ്റ് പാർട്ടി രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളോടും നയങ്ങളോടും സ്വന്തം പാർട്ടിയിലെ എം എൽ എക്ക് പോലും യോജിക്കാനാകുന്നില്ല എന്ന വലിയ ശരി. 140 അംഗ നിയമസഭയിൽ ഒരാൾ എതിരഭിപ്രായം ഉയർത്തിയിട്ട് കാര്യമില്ല എങ്കിലും പറയാനുള്ളത് ന്യായമെങ്കിൽ അത് പറയുക തന്നെ വേണം, എതിർത്ത് പ്രവർത്തിക്കുക തന്നെ വേണം. എന്നാൽ അതിന് ഒരു എം എൽ എയെങ്കിലും മടിക്കുകയാണെങ്കിൽ അതിനർത്ഥം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ന്യായമില്ല എന്ന് തന്നെയാണ്. ഈ പറയുന്നത് ശരിയല്ല എന്ന് നെഞ്ചിൽ കൈവച്ചു പറയാൻ ഒ രാജഗോപാലിന് സാധിക്കുമായിരുന്നില്ല. അത് തന്നെയാണ് ഇന്നത്തെ മൗനത്തിന് പിന്നിൽ. എന്നാൽ ഇന്നത്തെ ഒ രാജഗോപാലിൻ്റെ മൗനം ബി ജെ പി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതാണ്. ഹാലുളകി നിൽക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇനി രാജഗോപാലിനെ എടുത്തിട്ട് കുടയും. ഒരുപക്ഷെ സമ്മർദ്ദം സഹിക്കാനായില്ല എങ്കിൽ പാർട്ടി വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുമോ എന്നുകൂടിയെ കണ്ടറിയാനുള്ളൂ. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്തതും പൗരത്വ പ്രമേയത്തെ അനുകൂലിച്ചും വോട്ട് ചെയ്ത രാജഗോപാൽ ബി ജെ പിയെ വെട്ടിലാക്കുന്നത് ഇതാദ്യമൊന്നുമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ച് ബി ജെ പിയെ വീണ്ടും വെട്ടിലാക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏക എം എൽ എ ആയ ഒ രാജഗോപാൽ. മാത്രമല്ല പ്രമേയം പാസ്സായത് ഐക്യകണ്ഠേനയാണ് എന്നും കർഷക നിയമം പിൻവലിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. നിയമസഭയുടെ പൊതു അഭിപ്രായത്തെ താൻ മാനിച്ചു. സഭയിൽ സംസാരിക്കാൻ സമയം ലഭിച്ചപ്പോൾ തൻ്റെ അഭിപ്രായം പറഞ്ഞു. കർഷക നിയമം പിൻവലിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് സഭയിൽ ചെയ്തത്. ഇങ്ങനെയായിരുന്നു രാജഗോപാലിന്റെ പ്രതികരണം. പ്രമേയം ശബ്ദവോട്ടോടെ പാസാക്കിയപ്പോൾ ബി ജെ പി അംഗം ഒ രാജഗോപാൽ നിയമസഭയിൽ ഉണ്ടായിരുന്നിട്ടും ഒരക്ഷരം പോലും എതിർത്ത് സംസാരിച്ചില്ല. നിയമസഭയിൽ സംസാരിച്ചപ്പോഴും പ്രമേയത്തെ അദ്ദേഹം എതിർത്തിരുന്നില്ല. സഭ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കുന്നത് എന്ന് സ്പീക്കർ പറഞ്ഞപ്പോഴും ബി ജെ പി അംഗത്തിൻ്റെ നിലപാട് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഇതോടെയാണ് സഭയ്ക്ക് പുറത്തു വന്ന അദ്ദേഹം തൻ്റെ നിലപാട് വിശദീകരിച്ചത്. നേരത്തെയും സഭയിലെടുക്കുന്ന നിലപാടിൽ രാജഗോപാൽ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നു എങ്കിലും ഇന്നത്തേത് പാർട്ടിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനം തന്നെയാണ് രാജഗോപാലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ രാജഗോപാലിൻ്റെ നടപടിക്ക് പിന്നാലെ സുരേന്ദ്രൻ വാളെടുക്കുകയാണ്. ബി ജെ പിയിൽ ഭിന്നതയില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ വാദം. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തെ ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ അനുകൂലിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു സുരേന്ദ്രൻ്റെ പ്രതികരണം. രാജഗോപാൽ പറഞ്ഞത് എന്താ എന്ന് പരിശോധിക്കും, രാജഗോപാലുമായി സംസാരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര കാർഷിക നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പ്രമേയം നിയമസഭയെ അവഹേളിക്കുന്നത് എന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിനെ അടിമുടി വിമർശിക്കുന്ന പ്രമേയമാണ് നിയമസഭ പാസാക്കിയത്. ഈ നിയമങ്ങൾ കർഷക താൽപര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ബി ജെ പിയും പറയുന്നു. പ്രമേയത്തിന്റെ ചർച്ചയിൽ മോദിയെയും നിയമത്തെയും പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു രാജഗോപാൽ പ്രസംഗിച്ചത്. മോദിയെ വിമർശിക്കാൻ വേണ്ടിയാണ് പ്രമേയമെന്നും പറയുകയുണ്ടായി. എന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ പ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തു. കേന്ദ്രത്തിനെതിരായ പ്രമേയങ്ങൾ കേരളം ഏകകണ്ഠമായി പാസാക്കുന്നതോടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. എന്നാൽ കർഷക നിയമത്തിലും രാജഗോപാൽ എതിർപ്പ് കാട്ടുന്നില്ല. പാർട്ടി വിരുദ്ധമാണ് തൻ്റെ നിലപാടെങ്കിലും പ്രശ്നമില്ല എന്നാണ് രാജഗോപാലിൻ്റെ അഭിപ്രായം. ഇതും പാർട്ടിയെ വെട്ടിലാക്കുകയാണ്. കേന്ദ്ര കാർഷിക ബില്ലിനെതിരായ പ്രമേയം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയത് പ്രതിപക്ഷത്തു നിന്നും അവതരിപ്പിച്ച ഒരു ഭേദഗതി അംഗീകരിച്ചുകൊണ്ടാണ്. ഇതിനിടെയാണ് സഭയിലെ ഏക ബി ജെ പി അംഗം ഒ രാജഗോപാൽ പ്രമേയത്തെ എതിർക്കുകയോ വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമായി മാറുന്നത്. പ്രമേയത്തിലെ ഉൾപ്പെടെ ചില പരാമർശങ്ങളെ എതിർക്കുക മാത്രമാണ് ഒ രാജഗോപാൽ ചെയ്തത്. പ്രമേയത്തിന് കെ സി ജോസഫ് നിർദ്ദേശിച്ച ഭേദഗതികളിൽ വോട്ടെടുപ്പ് വേണമെന്ന് കെ സി ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അപ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ കൈയടിച്ച് കേരള സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തന്നെയാണ് ഒ രാജഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.